الله نحمده سبحانه ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الإخوان والأخوات أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم شهد الله انه لا اله الا هو والملائكه واولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وهم إلى آية ستر الشاس نقرأ نعم بإذن قلت لكم مرنة سمت صدا وحرم الله هذه الوقت تيار لكم إنه يوم نقل ولو تريم ورم قد تريانا وصلية سيئيانا الله سبحانه وتعالى ഒരു മനുഷ്യന്റെ ഹിദായത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്താൽ ആ മനുഷ്യൻ ആദ്യം പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനമാണ് ഷഹാദത്ത് എന്നുള്ളത്. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നുള്ളത്. ഈ ഷഹാദത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്, അല്ലെങ്കിൽ അതിനോട് രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, ആ ഷഹാദത്തിനെ അറിഞ്ഞംഗീകരിക്കുകയും അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിലുടനീളം മരണം വരെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഉത്തരവാദിത്വം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴാണ് ആ ഷഹാദത്തിനോടുള്ള ബാധ്യതകൾ പരിപൂർണമായി നിറവേറ്റുവാൻ അവന് സാധിക്കുക. ഈ ഷഹാദത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന് അള്ളാഹു ഷഹാദത്ത് ഉച്ചരിക്കുവാനുള്ള അവസരം നൽകി കഴിഞ്ഞാൽ മരണം വരെ ആ ഷഹാദത്ത് നിലനിർത്തി കൊടുക്കാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടില്ല. ഒന്നുകിൽ ആ ഷഹാദത്തിന് ഡാമേജ് സംഭവിക്കും, തകരാറുകൾ സംഭവിക്കും, അല്ലെങ്കിൽ അത് താൽക്കാലികമായി പിൻവലിക്കപ്പെടും, അല്ലെങ്കിൽ സ്ഥിരമായി അള്ളാഹു അതിനെ എടുത്തു കളയും. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏതൊരവസരത്തിലും എന്റെ ഷഹാദത്ത് അത് എല്ലാവിധ മേന്മകളോടും കൂടി നിലനിൽക്കുന്നുണ്ടോ എന്ന് ജാഗ്രതയോടുകൂടിയുള്ള പരിശോധന അത് അനിവാര്യമാണ്. ഇപ്പൊ നമുക്ക് അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാണാം. അതിൽ നമ്മുടെ ആദർശപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വജ്നുബനി വബനിയ അൻ അഅ്ബുദ അല്ലാഹ്, എന്നെയും എന്റെ സന്തതി പരമ്പരകളെയും ബഹുദൈവ ആരാധനയിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണമെന്നാണ്. അപ്പോൾ ഒരു പ്രവാചകൻ പോലും അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന നിരന്തരം നിർവഹിച്ചിരുന്നു. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അദ്ദേഹം ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ളത്. അപ്പോൾ അമ്പിയാക്കന്മാർ പോലും ജാഗ്രതയോടുകൂടി കണ്ട ഒരു വസ്തുതയാണ് അത് എന്നിരിക്കെ ഞാനും നിങ്ങളും ഒക്കെ അത് എത്രത്തോളം ഗൗരവത്തിലെടുക്കണം. സൂറത്ത് കഹ്ഫിന്റെ ഏറ്റവും അവസാനത്തിൽ വരുന്ന ഒരു ആയത്ത് അള്ളാഹു ചോദിക്കുന്നത് അമലുകളൊക്കെ നഷ്ടത്തിലായ ആളുകളെ പറ്റി ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ. ഈ ദുനിയാവിലെ എല്ലാവിധ പരിശ്രമങ്ങളും പാഴയായി പോയ ആളുകളാണെന്ന് അവർ. നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, ഹജ്ജുണ്ട്, സകാത്തുണ്ട്, സദഖയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതൊക്കെ പാഴയായി പോയിട്ടുണ്ട്.
എന്നാൽ വഹും യഹ്സബൂന, അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ, അന്നഹും യുഹ്സിനൂന സുന്നാ, ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വലിയ സൽക്കർമ്മങ്ങളാണ് എന്ന് അവർ ധരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ഈ ഷഹാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നിലവിൽ, അപ്പൊ നമുക്കറിയാം ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തതാണ് ഷഹാദത്ത്. ആ ഷഹാദത്ത് സ്വീകാര്യയോഗ്യമാണെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മുടെ നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും മറ്റേതൊരു കർമ്മവും സ്വീകരിക്കുകയുള്ളൂ എന്നിരിക്കെ ആ ഷഹാദത്തിനെ സംബന്ധിച്ചുള്ള ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുകയും ആ ഷഹാദത്തിന്റെ അർത്ഥവും ആശയങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യാ മുആദ്, മുആദ് ഹൽ തദ്രി ഹഖല്ലാഹി അലാ ഇബാദിഹി, അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യത എന്താണ് എന്ന് താങ്കൾക്ക് അറിയാമോ? വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അപ്പോൾ അല്ലാഹുവിന് തിരിച്ച് അടിമകളോടുള്ള ബാധ്യത എന്താണ് എന്നും താങ്കൾക്ക് അറിയാമോ? ഖുൽതു, മുആദ് റളിയല്ലാഹു പറയുകയാണ്, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും റസൂലുമാണ് അത് അറിയുക. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കുകയും അതിൽ മറ്റൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ശിർക്ക് ജീവിതത്തിൽ വരാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടിമകൾ അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട ബാധ്യത. അപ്പോൾ അള്ളാഹുവിന് അടിമകളോടുള്ള ബാധ്യതയോ അങ്ങനെ ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകൾ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് അടിമകളോടുള്ള ബാധ്യത എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്യാതെയാണ് മരണപ്പെടുന്നത് എങ്കിൽ അവന്റെ ജീവിതമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കുമെന്നാണ്. മറ്റൊരു ഹദീസിൽ ഇതേ ആശയം പറയുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, യാ ഇബ്നു ആദം, ആദം സന്തതികളെ, ഇന്നക മാ ദഅഉതനി വ റജഉതനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നോട് യാചിക്കുകയും ചെയ്താൽ, വഫർതു ലക അലാ മാ കാന ഫീക, നിങ്ങളുടെ പാപങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും, വലാ ഉബാലി, മറ്റൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല, നിങ്ങൾ ആരാണെന്നോ നിങ്ങൾ എത്ര പാപം ചെയ്തുവെന്നോ ഒന്നും ഞാൻ കാര്യമാക്കുകയില്ല, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. യാ ഇബ്നു ആദം, ആദം സന്തതികളെ, ലോ ബലഗത് ദുനൂബക അനാന സമായി, നിങ്ങളുടെ പാപങ്ങൾ ആകാശത്തോളം ഉണ്ടാവുകയും സുമസ്തഗ്ഫർതനി വഫർതു ലക വലാ ഉബാലി, അത് ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും, മറ്റൊന്നും ഞാൻ നിങ്ങളോട് കാര്യമാക്കുന്നില്ല. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുകയാണ്, യാ ഇബ്നു ആദം, ആദം സന്തതികളെ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർലി ഖതായ, നിങ്ങൾ ഭൂമി മുഴുവൻ പാപം ചെയ്തുകൊണ്ട് നിങ്ങൾ എന്നെ സമീപിച്ചു, സുമ്മ ലഖീതനി, നിങ്ങൾ എന്നെ സമീപിച്ചു, ലാ തുശ്രിക ബി ശൈആ, നിങ്ങൾ ശിർക്ക് ചെയ്യാതെ എന്നെ സമീപിക്കുകയും ചെയ്താൽ, ലാ അതൈതുക ബിഖുറാബിഹ മഖിറ, ഭൂമി മുഴുവൻ പാപമോചനവുമായി ഞാൻ നിങ്ങളെ സമീപിക്കുമെന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഭൂമി മുഴുവൻ പാപം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ സമീപിച്ചു, പക്ഷെ അയാൾ ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമി മുഴുവൻ പാപമോചനവുമായി അയാളെ സമീപിക്കും, അതായത് അള്ളാഹു അയാൾക്ക് മുഴുവനും പുറത്തു കൊടുക്കും എന്നാണ് അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത തത്വമാണ് ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. വമാ അർസൽനാ മിൻ ഖബ്‌രിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിക്കണം, ഞാനല്ലാതെ മറ്റൊരു ഇലാഹ നിനക്ക് ഉണ്ടാകരുത് എന്ന് പ്രബോധനം ചെയ്തുകൊണ്ടല്ലാതെ നിനക്കും ഒരു പ്രവാചകനും അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പൊ നമ്മുടെ ഷഹാദത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പോഴുള്ള അവസ്ഥ എന്നുള്ളത് നമ്മളും ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കുക. ഒരിക്കലും സഹാബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, റസൂലേ, ഞാൻ ജാഹിലിയത്തിൽ ഒരു നോമ്പ് നോക്കണമെന്ന് നേർച്ച നേരത്തെ, ഇപ്പൊ ഞാൻ മുസ്ലിമായി, ഇനി ഞാൻ ആ നോമ്പ് നോറ്റു വീട്ടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നോമ്പ് നോറ്റു വീട്ടണമെന്ന് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, ഞാൻ ഒരിക്കൽ ഒരു ദിവസം മസ്ജിദുൽ ഹറമിൽ എഴുത്തിക്കാത്തിരിക്കണമെന്ന് നേർച്ച നേരത്തിരുന്നു ജാഹിലിയത്തിൽ, ഇപ്പൊ ഞാൻ മുസ്ലിമായി, ഇനി ഞാൻ ആ നോമ്പ് നോറ്റു വീട്ടേണ്ടതുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, ആ നോമ്പ് അല്ല, ആ എഴുത്തിക്കാഫ് നേർച്ച വീട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം മക്കയിലുള്ള മുസ്ലിക്കുകൾ പള്ളി കമ്മിറ്റി മെമ്പർമാരായിരുന്നു, ഹറമിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് മെമ്പർമാരുമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അബൂജഹലും മുത്തുബത്തും ഷൈബത്തും തുടങ്ങിയിട്ടുള്ള ആളുകൾ.
അവര് ഹജ്ജ് ചെയ്ത ആളുകളായിരുന്നു, അവര് ഉംറ ചെയ്ത ആളുകളായിരുന്നു. ഈ നമസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത പള്ളി കമ്മിറ്റി മെമ്പർമാരായിരുന്ന ആളുകളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരാൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്നും തന്നെ ഒരാളുടെ ഷഹാദത്ത് നിലവിലുണ്ട് എന്നുള്ളതിന്റെ തെളിവല്ല എന്നാണ്. കാരണം അവരുടെ ഷഹാദത്ത് പാത്രമായി പോയിരുന്നു, പക്ഷെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ ചിത്രമെന്ന്, അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും അറിവും അത് ഷഹാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അത് നമുക്ക് ബോധ്യമാവും. അവിടെയാണ് ഈ ഷഹാദത്ത് പഠിക്കുകയും അതിനെ തഹ്ഖീഖ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഹൈറു മാ ഖുൽതു അന വന്നബിയുന മിൻ ഖബ്ലി, ഞാനും എനിക്കും മുമ്പ് വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞ, നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് ഞാനും എനിക്കും മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് എന്ന. എല്ലാ അമ്പിയാക്കന്മാരും അതത് സമൂഹത്തിനോട് ആദ്യമായി പ്രബോധിപ്പിച്ചതും ഈ ഒരു കാര്യമാണ്. ലഖദ് അർസൽനാ നൂഹന ഇലാ ഖൗമിഹി, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചു, ഫഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലകും മിൻ ഇലാഹിൻ ഗൈറു. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സൂറത്ത് ആറാഫിൽ അല്ലാഹു ഇത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അമ്പിയാക്കന്മാരും അതത് സമൂഹത്തിനോട് പറഞ്ഞ ഒരു കാര്യമാകുന്നു ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത്. മറ്റൊന്ന്, ഈ ഒരു ഷഹാദത്ത് ശരിയല്ല എങ്കിൽ അള്ളാഹു നമ്മിൽ നിന്ന് ഒരു കർമ്മവും സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. വലക്കത് ഊഹയ്യയിലേക്ക, നാം നിനക്ക് വഹി നൽകുന്നു, കബരിക്ക, നിനക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. ലൈൻ അശ്രക്ത, താങ്കളെങ്ങാനും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ, താങ്കളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും, വലത്തൂൻ അന്നമിനൽ ഹാസിരീൻ, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടു പോവുകയും ചെയ്യും. വലവ് അശ്രക്കൂല ഹബിത്താനും മാക്കാനും യാമരും, അവർ ശിർക്ക് ചെയ്താൽ അവരുടെ എല്ലാ അമലുകളും നിഷ്ഫലമായി പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊന്ന്, ഇന്നഹു മൻ യുശ്രിക്കുമില്ല, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കിയെന്ന. മറ്റൊന്ന്, ഇത് ഉണ്ടെങ്കിൽ നരകത്തിൽ ഒരു മനുഷ്യൻ ശാശ്വതനല്ല എന്നുള്ളതാണ്. ഒരാൾക്ക് കടുവുമണി തൂക്കം ഈമാൻ ഉണ്ടെങ്കിൽ അയാൾ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അവസാനം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമും ബുഖാരിയും ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മറ്റൊന്ന്, ഈ ഒരു പാപം അള്ളാഹു സുബ്ഹാനഹു തആല തൗബ ചെയ്താലല്ലാതെ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്താലല്ലാതെ ഇത് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നതാണ്. അതല്ലാത്ത കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് പുറത്തു കൊടുക്കുമെന്നാണ്. എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ അസർ. അതിൽ അമൽ സ്വാലിഹാത്തുകൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡമായി അള്ളാഹു പഠിപ്പിച്ചതും ഈ ഈമാനാണ്. വൽ അസർ, കാലം തന്നെയാണ് സത്യം. മിന്നൽ ഇൻസാന ലഫീ ഹുസർ, മനുഷ്യനൊക്കെ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, ആദ്യം ഈമാൻ ഉണ്ടായിരിക്കണം, ലാ ഇലാഹ ഇല്ലല്ല ശരിയായിരിക്കണം, വ അമൽ സ്വാലിഹാത്ത്, അതിനുശേഷമാണ് അമൽ സ്വാലിഹാത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുകയുള്ളൂ എന്നതാണ്. മറ്റൊന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ, നാളെ പരലോകത്ത് നമുക്ക് ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ ഈ തൗഹീദ് അനിവാര്യമായി, അതിലായിക്കൊണ്ട് മരിച്ചു പോയ ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കുകയുള്ളൂ. റഹ്മാന്റെ അടുക്കൽ കരാറുള്ളവർക്കല്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് അവർക്ക് ലഭിക്കുകയില്ല. ഈ കരാർ എന്നുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് എന്ന് തഫ്സീറുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, ജനങ്ങളുടെ ഭൗതികവും പാരത്രികവുമായ എല്ലാവിധ പുരോഗതികളുടെയും അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അപ്പൊ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ സമൂഹത്തെ നമ്മളൊന്ന് പഠിച്ചാൽ, വിദ്യാഭ്യാസമില്ല, ലോകത്തുള്ള പുരോഗമിച്ച ഒരു രാഷ്ട്രങ്ങളും അവരെ പരിഗണിക്കുന്നില്ല, സംസ്കാരമില്ല, എല്ലാം കൊണ്ടും അധോഗതിയിലായിരുന്ന ഒരു സമൂഹം, കള്ളുകുടിയും ലഹരിയും ഉപയോഗങ്ങളും സ്ത്രീകളോടും കുട്ടികളോടുമുള്ള പെരുമാറ്റവും തുടങ്ങി എല്ലാവിധ കാര്യങ്ങളിലും പിന്നോക്കം നേരിടുന്ന ആ സമൂഹത്തെ ഉദ്ധരിക്കുവാൻ, ഭൗതികമായും പാരത്രികമായും അവരെ വിജയിപ്പിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് എന്താ? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ, തുഫ്ലിഹു, നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും സമ്പൂർണമായി നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു.
അത് അംഗീകരിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അത് അവർ സ്വീകരിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ദുനിയാവിലെ ഇസ്സത്ത് നൽകി, അവർക്ക് പരലോകത്തും അള്ളാഹു ഇസ്സത്ത് നൽകി. ഇനി വിശ്വാസികളോട് അള്ളാഹു പറയുന്ന കാര്യം എന്താ? സൂറത്തു നൂറിലെ 55-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും എന്ന് തുടങ്ങുന്ന ആയത്തിൽ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയുകയാണ്. നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ, അവർക്ക് മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം കൊടുത്തതുപോലെ നാം അവർക്ക് പ്രാതിനിധ്യം കൊടുത്തു. വിശ്വാസികളായ ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ടുകൊടുത്ത ദീനിന് അള്ളാഹു തംകീൻ നൽകും, സ്വാധീനം നൽകും. അവരുടെ ഭയപ്പാടിന് ശേഷം നിർഭയത്വം നൽകും. നമുക്കറിയാം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. പാർലമെന്റിൽ മുസ്ലിങ്ങൾക്ക് ഒരൊറ്റ പ്രാതിനിധ്യം പോലും മന്ത്രിസഭയിലില്ല എന്ന് പരാതി പറയുന്ന ആളുകളാണ് നമ്മൾ. ഇവിടെ അള്ളാഹു പറയും നിങ്ങൾക്ക് ഖിലാഫ് വേണോ? ഖിലാഫത്ത് വേണോ? പ്രാതിനിധ്യം വേണോ? നിങ്ങളുടെ ദീനിന് തംകീൻ വേണോ? സ്വാധീനം വേണോ? നിങ്ങളുടെ ഭയപ്പാടിന് ശേഷം നിങ്ങൾക്ക് നിർഭയത്വം ലഭിക്കണമോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കുകയും എന്നിൽ യാതൊന്നിനെയും ശിർക്ക് വെക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഗുരുതരമായ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന്റെ മുഹാരഫ, അതിന്റെ മറ്റൊരു വശം. അപ്പോൾ കൃത്യമായി നമ്മുടെ നിലനിൽപ്പ് അത് കൃത്യമായി പഴയ രീതിയിലാകണമെങ്കിൽ നമ്മൾ എന്തിലേക്ക് മടങ്ങണം? ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങണം എന്ന് തന്നെയാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊന്ന്, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഈ ദുനിയാവിലും ബർസഖിലും നാളെ പരലോകത്തും എല്ലാം നമുക്ക് തസ്ബീത്ത് കിട്ടണമെങ്കിൽ, ഉറച്ചു നിൽക്കണമെങ്കിൽ അത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്രാധാന്യം പറയപ്പെട്ട ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ അത്രമാത്രം പഠിച്ചു. നമസ്കാരത്തിന്റെ ഷർത്തും ഫർളും അത് ബാത്തിലാകുന്ന കാര്യങ്ങളും നമുക്കറിയാം. ഹജ്ജിന്റെ ഷർത്തും ഫർളും അത് ബാത്തിലാകുന്ന കാര്യങ്ങളും എന്താണ് എന്ന് നമുക്കറിയാം. നോമ്പിന്റെ ഷർത്തും ഫർളും അത് ബാത്തിലായി പോകുന്ന കാര്യങ്ങളും എന്താണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഷഹാദത്തിന്റെ രണ്ട് റുക്നുകളും ഏഴ് ഷർത്തുകളും അത് ബാത്തിലായി പോകുന്ന കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നമ്മൾ എത്ര പേർക്കറിയും? നമസ്കാരം ബാത്തിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് പരിപൂർണമായി വുദു എടുത്ത് അത് മടക്കി നമസ്കരിക്കണം. അപ്പോൾ ഷഹാദത്ത് ബാത്തിലായിപ്പോയ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? തിരിച്ച് ഇരുത്തത്തിന്റെ ഷഹാദത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ദീനിലേക്ക് തിരിച്ചു പ്രവേശിക്കണം. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള രണ്ട് റുക്നുകളും ഈ ഷർത്തുകളും അതോടൊപ്പം തന്നെ ഈ ബാത്തിലായി പോകുന്ന കാര്യങ്ങളും അറിയാതെയാണ് നമ്മൾ ഈ പാരമ്പര്യമായി കൊണ്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പോകുന്നത് എങ്കിൽ അത് നാളെ പരലോകത്ത് ഖബറിൽ നമുക്ക് ദോഷം വരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഹിദായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പല കണ്ടീഷനുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ഹിദായത്ത് സ്ഥിരപ്പെടണമെങ്കിൽ ഒരുപാട് കണ്ടീഷനുകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൂറത്തു സുമറിലെ 17-18 ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്. അത് തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു അത് പറഞ്ഞിരിക്കുന്നത്. വല്ലദീന ഇസ്തറബു താഗൂത യഅബ്ദുഹ, കൽപ്പിത ദൈവങ്ങളെ വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും വഅനാബു ഇലല്ല, പരിപൂർണമായി അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്ത ആളുകൾ, ലഹുമുൽ ബുശ്ര, അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. ഫബശ്ശിർ ഇബാദ്, അതുകൊണ്ട് താങ്കൾ എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആ അടിമകളുടെ ക്വാളിറ്റി എന്താ? അല്ലദീന യസ്തമിഊന ഖൗല, അവർ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകളാണ്. ഫയത്തമിഊന അഹ്സനഹു, അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളാണെന്ന. ഇപ്പൊ ഞാനൊരു എം ഐ കമ്പനിയുടെ ഫോൺ ഉപയോഗിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഈ കമ്പനിയുടെ ഫോൺ അല്ലാതെ ഞാൻ മറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഫോൺ നല്ല സ്മാർട്ടാണ്, സ്മൂത്താണ്, നല്ല ലാസ്റ്റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെന്റിന് എന്താ അർത്ഥമാണുള്ളത്? എന്നാൽ ഞാൻ ഒരുപാട് കമ്പനികളുടെ ഫോണുകൾ ഉപയോഗിച്ചു. ഐഫോൺ ഉപയോഗിച്ചു, നോക്കിയയുടെ ഉപയോഗിച്ചു, സാംസങ്ങിന്റെ ഉപയോഗിച്ചു, MIയുടെ ഉപയോഗിച്ചു. എന്നിട്ട് ഞാൻ പറയുകയാണ് ഇന്ന ഫോണുകളെക്കാൾ നല്ലത് ഇന്ന കാരണം കൊണ്ട് ഇതാണ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു സത്യസന്ധതയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്ലാം സ്വീകരിച്ചത് അല്ലെങ്കിൽ ഇസ്ലാമിനെ തെരഞ്ഞെടുത്തത് എന്ത് കാരണത്താലാണ്? ആദർശപരമായി ഇസ്ലാമാണ് ഏറ്റവും ഉന്നതം എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടാണോ നമ്മൾ ഈ കൽമ ചൊല്ലിയിരിക്കുന്നത്? അല്ല എങ്കിൽ നമ്മുടെ ഹിദായത്ത് സ്ഥിരപ്പെടുകയില്ല എന്നാണ്.
എന്നിട്ട് തുടർന്ന് അല്ലാഹു പറയുന്നത് ഉലായിക്കല്ലദീന ഹദാഹുമുല്ലാ, അങ്ങനെ തെരഞ്ഞെടുത്ത ആളുകൾ, അതായത് ചാൻസ് മുസ്ലിം അല്ല ചോയ്സ് മുസ്ലിമായ ആളുകൾക്കാണ് അല്ലാഹു ഹിദായത്ത് നൽകുന്നത്. ഉലായിക്കല്ലദീന ഹദാഹുമുല്ലാ, അവർക്കാണ് അല്ലാഹു ഹിദായത്ത് നൽകുക. അപ്പോ ഉലായിക്കഹും ഉലുൽ അൽബാബ്, അവരാണ് അല്ലാഹു കൊടുത്തിട്ടുള്ള ലുബിനെ, ബുദ്ധിയെ, ആദർശം തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചിന്തിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി പോലും ഷഹാദത്തിന്റെ ഷഹാദത്ത് ക്ലിയർ ആകുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ച കണ്ടീഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റേ ആയത്തിൽ അള്ളാഹു പറയുന്നത് അല്ലദീന ആമനു, വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിളുൽമി, ആ ഈമാനിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ. ഒരാൾക്ക് 99% എന്തുണ്ട്? ഈമാനുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. പക്ഷെ 1% അതിൽ ശിർക്ക് ഉണ്ടെങ്കിൽ അത് ബാത്തിലായി പോകുന്ന ഉലായിക്കലഹുമുൽ അംന്, അങ്ങനെ ശിർക്ക് 1% പോലും കൂട്ടിച്ചേർക്കാത്ത ആളുകൾക്കാകുന്നു നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവർ മാത്രമാണ് ഹിദായത്തിലായിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് അതിന്റെ പ്രശ്നം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. അപ്പോൾ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമാകുന്ന ഷഹാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത് കൃത്യമായി അറിഞ്ഞ് ഉൾക്കൊള്ളുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഹ്റവും അവന്റെ ബർസഹും എല്ലാം അത് കുറ്റമറ്റതാക്കി തീർക്കുവാൻ, ശിക്ഷയിൽ നിന്ന് മുക്തമായിക്കൊണ്ട് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഫസിബല്ലദീന കഫറു, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ വിചാരിച്ചിരിക്കുകയാണോ എന്റെ അടിമകളെ എന്നെ കൂടാതെ സഹായികളായി സ്വീകരിക്കാം എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്. തീർച്ചയായും അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു നരകം വിരുന്നായി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഭൗതികവും പാരത്രികവുമായ എല്ലാ വിഷയങ്ങളെയും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി അള്ളാഹു ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി അറിഞ്ഞുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അതിനനുസരിച്ച് ആ ഈമാനിലായിക്കൊണ്ട് മരണപ്പെടുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സത്യവിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇതിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ തഖുല്ലാഹ ഇബാദല്ലാ. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹുടെ അർത്ഥവും ആശയവും അത് ഏറ്റവും പരിമിതമായ രൂപത്തിലെങ്കിലും പഠിച്ചു വെക്കുകയും അതിനെ പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെയും ഹദീസുകളുടെ പഠനത്തിലൂടെയും അത് നമുക്ക് ആ ഈമാനിനെ ജീവിതകാലം മുഴുവൻ വളർത്തിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലായിക്കൊണ്ട് നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കുക. അപ്പൊ നമുക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കുമ്പോൾ അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദം ഇലാഹ് എന്നുള്ളതാണ്. എന്താണ് ഇലാഹ് എന്നുള്ളതിന് താഴേക്ക് വിശദീകരണം എന്ന് മനസ്സിലാക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാ എന്താണ് എന്ന് അവന് മനസ്സിലാക്കുക പ്രയാസമാണ്. അതിനെ സംബന്ധിച്ച് തഫ്സീർ റാസി, ഇമാം റാസി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അൽ ഇലാഹു മുസ്തഖും മിൻ അലിഹ്തു ഇലാ ഫുലാനി ഐ സകൽതു ഇലൈഹി. ഇലാഹ് എന്ന് പറഞ്ഞാൽ അലിഹ്തു ഇലാ ഫുലാനിൻ എന്ന പദത്തിൽ നിന്നാണ് ഈ ഇലാഹ് എന്ന് ഉണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ സകൻതു ഇലേഹി, ഞാൻ അതിൽ സമാധാനം കണ്ടെത്തി. അപ്പോൾ ഒരു മനുഷ്യൻ വൈബിയായ നിലയ്ക്ക് സമാധാനം കണ്ടെത്തുന്ന ഏതൊരു വസ്തുവാണോ ഉള്ളത്, ഏതൊരു ശക്തി വ്യക്തി വസ്തുവാണോ ഉള്ളത്, അതിനെയാണ് ഇലാഹ് എന്ന് പറയുക എന്നാണ് ഇമാം റാസി അതിനെ വിശദീകരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് അന്നൽ ഹൈറ വർറാഹത്ത മത്രൂബു മിനല്ലാ, അള്ളാഹുവിനെ ഇലാഹ് എന്ന് വിളിക്കുവാനുള്ള കാരണം നന്മയും സൗഖ്യവും തേടപ്പെടുന്നത് അള്ളാഹുവിൽ നിന്നാകുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന. അപ്പോൾ ഏതൊരു മനുഷ്യൻ നന്മയും സൗഖ്യവും ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തേടുന്നുണ്ടോ ആ തേടപ്പെടുന്ന വസ്തുവിനെയാണ് ഇലാഹ് എന്ന് പറയുക എന്നാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്. നമുക്ക് ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവത്തിൽ ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി നമുക്ക് വിശദമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖറജ ഇലാ ഹുനൈൻ, ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. മർറ ബി ശജറത്തിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളായ ആളുകൾ ആരാധിച്ചിരുന്ന ഒരു മരത്തിന്റെ അരികിലൂടെയാണ് അവർ പോകുന്നത്. യുഖാലു ലഹ ദാത്തു അൻബാ, ആ മരത്തിന്റെ പേര് ദാത്തു അൻബാ എന്ന. ആ മുശ്രിക്കീങ്ങളായ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താ, യുഅല്ലിഖൂന അലൈഹ അസ്രിഹതഹു, യുദ്ധത്തിനും മറ്റുമൊക്കെ പോകുന്ന സമയത്ത് അവരുടെ വാളുകൾ അല്പസമയം ആ മരത്തിൽ കൊളുത്തിയിടും ഒന്ന് വർക്കത്തെടുക്കുവാൻ.
അങ്ങനെ കൊളുത്തിയിട്ടതിന് ശേഷം ആ വാളെടുത്തു കൊണ്ടുപോയി യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിൽ വിജയിക്കുമെന്നായിരുന്നു ഈ ആളുകളുടെ വിചാരം. അതായിരുന്നു ആ വാൾ തൂക്കിയിടുന്നതിന്റെ ഉദ്ദേശം. അപ്പൊ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ മക്കയിൽ വെച്ച് മക്കഫത്ത് നടന്ന ഉടനെയാണ് ഈ സംഭവം നടക്കുന്നത്. പുതുതായി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്നു. ഫഖാലു, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജഅല്ലനാ ദാത്താ അൻ ബാത്തിൻ കമാലഹു ദാത്താ അൻ ബാത്ത്, അവർക്ക് ബർക്കത്തെടുക്കുവാൻ ഒരു മരമുള്ളത് പോലെ താങ്കൾ ഞങ്ങൾക്കും ഒരു ബർക്കത്തെടുക്കുവാൻ ഒരു ദാത്തു അൻബാത്ത് നിശ്ചയിച്ചു തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൂടെയുള്ള സഹാബികൾ പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള ദാത്തു അൻബാത്ത് എന്ന മരം അത് മുസ്ലിങ്ങൾ ആരാധിക്കുന്നതാണ്, അത് മുസ്ലിം ആയതിനു ശേഷം ഞങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു മരം നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞു. ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്ചര്യപ്പെട്ടു പോയി. ഇത് മൂസാ നബിയുടെ ആളുകൾ മൂസാ നബിയോട് ചോദിച്ചതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചത്. ഇപ്പം ഫിറൌനിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് മരുഭൂമിയിലൂടെ പോകുന്ന സമയത്ത് കാളക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ മൂസാ നബിയുടെ കൂടെയുള്ള സഹാബത്ത് കണ്ടു. അപ്പോൾ ഈ സഹാബത്ത് മൂസാ നബിയോട് പറഞ്ഞു, ഇജഅല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്കൊരു ഇലാഹുള്ളത് പോലെ, അവർക്ക് ആരാധിക്കുവാൻ ഒരു പശുക്കുട്ടിയുള്ളത് പോലെ താങ്കൾ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഏർപ്പെടുത്തി തരണം എന്ന് മൂസാ നബിയോട് ചോദിച്ചതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചത്. ഇവിടെ സഹാബത്ത് റസൂലുള്ളാഹിയോട് ഒരു ഇലാഹിനെ അല്ല ചോദിച്ചത്, അവർക്ക് ബർക്കത്തെടുക്കുവാൻ ഒരു മരമാണ് ചോദിച്ചത്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഏതൊരു ശക്തിവ്യക്തി വസ്തുവിൽ നിന്നാണോ വൈബിയായ മാർഗത്തിലൂടെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറോ ഷർറോ ഒരാൾ പ്രതീക്ഷിക്കുന്നത്, അത് അതിനെ ഇലാഹാക്കലാണ്. അജുബുൽ അസ്ലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി വന്നു, ഒരുപാട് ആളുകൾ ഇസ്ലാമിക ലോകത്ത് വർദ്ധിച്ചു. അങ്ങനെ അദ്ദേഹം അജുബുൽ ചുംബിച്ചു, എന്നിട്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുക, ഞാൻ നിന്നെ മുത്തുന്നത് നീ ഒരു കല്ല് മാത്രമാണ് എന്ന് എനിക്കറിയാം, നിനക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുവാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹജ്റുൽ അസ്വദിനെ മുത്തുന്നത്. അതിന്റെ ലക്ഷ്യം എന്താ? ആ ഹജ്റുൽ അസ്വദ് മുത്തുന്ന സമയത്ത് ആ ഹജ്റുൽ അസ്വദിൽ നിന്ന് ഒരാൾ ഖൈറോ ഷർറോ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് അതിന് ഇലാഹാക്കലായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ അള്ളാഹു അല്ലാത്ത ആരിൽ നിന്നാണോ വൈബിയായ നിലക്ക് മറഞ്ഞ മാർഗത്തിലൂടെ ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കുന്നത് ആ വസ്തുവിനെ അവൻ ഇലാഹാക്കി. ഒരാൾ യേശുവിൽ നിന്നാണ് മറഞ്ഞ മാർഗത്തിലൂടെ ഗുണവും ദോഷവും പ്രതീക്ഷിക്കുന്നതെങ്കിൽ യേശുവിനെ ഇലാഹാക്കി. ഒരാൾ ശ്രീകൃഷ്ണനിലൂടെയാണ് മറഞ്ഞ മാർഗത്തിലൂടെ ഗുണവും ദോഷവും പ്രതീക്ഷിക്കുന്നതെങ്കിൽ ശ്രീകൃഷ്ണനെ ഇലാഹാക്കി. ഒരാൾ മൊയ്തീ ശൈഖിലൂടെയാണ് അത് പ്രതീക്ഷിക്കുന്നതെങ്കിൽ മൊയ്തീ ശൈഖിനെ ഇലാഹാക്കി. ഒരാൾ മമ്പരത്ത് തങ്ങളിൽ നിന്നാണ് മറഞ്ഞ മാർഗത്തിലൂടെ ഗുണവും ദോഷവും അയാൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവിടെ മമ്പരത്തെ തങ്ങൾ അവിടെ ഇലാഹായി കഴിഞ്ഞു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവല്ലാത്ത യാതൊരു വിധ ശക്തി വ്യക്തി വസ്തുക്കളിൽ നിന്നും അയാൾ ഗുണമോ ദോഷമോ മറഞ്ഞ മാർഗത്തിലൂടെ പ്രതീക്ഷിക്കുവാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പണ്ഡിതന്മാർ നൽകിയിരിക്കുന്ന വിശദീകരണം, ലാ മഅബൂദ ബിഹഖ് ഇല്ലല്ലാഹ്, ഇബാദത്തെടുക്കുവാൻ തരപ്പെട്ടവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇബാദത്തിന്റെ ഇനങ്ങൾ? ഇബാദത്തിന്റെ വിശാലമായ ഇനങ്ങളെ പറ്റി അറിയുമ്പോൾ മാത്രമാണ് ഈ ശിർക്കിന്റെ അതിന്റെ ആഴത്തെ സംബന്ധിച്ചും പരപ്പിനെ സംബന്ധിച്ചും നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്റെ അൽഉസൂലുസ് സലാസ എന്ന ഗ്രന്ഥത്തിൽ അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. വഅൻവാഉൽ ഇബാദത്തിൽ ലത്തി അമറല്ലാഹു ബിഹാ മിസ്റ്റർ ഇസ്ലാം വൽ ഈമാൻ വൽ എഹ്സാൻ, അദ്ദേഹം പറയുകയാണ് ഇസ്ലാം ഈമാൻ എഹ്സാൻ ഈ മൂന്ന് കാര്യങ്ങളാണല്ലോ ഈമാനിന്റെ മർത്തബകൾ. അതിൽപ്പെട്ടതാണ് വമിൻഹു അദ്ദുആ വൽ ഖൗഫ് വറജാ തുടങ്ങി ഇബാദത്തിന് ഓരോ ഇനങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്നുള്ളത് ദുആ എന്നുള്ളത് ഇബാദത്താണ്. അത് അള്ളാഹുവിനോടാകുമ്പോൾ അള്ളാഹുവിനോടുള്ള ഇബാദത്തും അള്ളാഹു അല്ലാത്തവരോടാകുമ്പോൾ അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തും അത് ശിർക്കുമായി തീരുന്നു. ഭയപ്പെടുക എന്നുള്ളത് ഇബാദത്താണ്. അത് അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുമ്പോൾ അള്ളാഹുവിനോടുള്ള ഇബാദത്തും അള്ളാഹു അല്ലാത്ത ശക്തി വ്യക്തി വസ്തുക്കളെ ഭയപ്പെടുമ്പോൾ അത് അവർക്കുള്ള ഇബാദത്തും അത് ശിർക്കും ആയിത്തീരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ തവക്കുൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. അത് അള്ളാഹുവിൽ പരിപൂർണമായി ഭരമേൽപ്പിക്കുമ്പോൾ അത് അള്ളാഹുവിനുള്ള ഇബാദത്താകുന്നു. അള്ളാഹു അല്ലാത്ത ശക്തി വ്യക്തി വസ്തുക്കളിലാണ് നമ്മൾ ഭരമേൽപ്പിക്കുന്നത് എങ്കിൽ
എന്റെ ആശ്വാസം ഇവിടെ മമ്പറത്തെ തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്റെ ആശ്വാസമെങ്കിൽ, എന്റെ തവക്കുൽ അതിലാണെങ്കിൽ അത് ആ ഇബാദത്ത് മമ്പറത്തെ തങ്ങളിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. അൽ ഇസ്തിഗ്ഫാർ എന്നുള്ളത് ഇബാദത്താണ്, പാപമോചനം തേടുക എന്നുള്ളത് ഇബാദത്താണ്. അത് അല്ലാഹുവിനോട് മാത്രമാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹുവല്ലാത്തവരോടാകുമ്പോൾ അത് ശിർക്കുമായി തീരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ ജന്മദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് ആഘോഷിക്കുമ്പോൾ പാടി പറയുന്ന ഒരു വരിയുണ്ട്, ഇർതഖബ്തു അലൽ ഖതാ വൈ റഹ്സലിം ബാഅദത് ലൈകാ അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പ്രവാചകരെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിരിക്കുന്നു, അതിൽ താങ്കളോട് ഞാൻ ഇഷ്ടാലി ബോധിപ്പിക്കുന്നു, പരാതി ബോധിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വരിയുണ്ട്. ആ വരി ഒരാൾ ചെല്ലുന്നതോടുകൂടി അള്ളാഹു മാത്രമല്ല പാപം പൊറുക്കുന്നവൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപം പൊറുക്കും എന്ന വിശ്വാസത്തോടുകൂടി ഒരാൾ ചെയ്യുമ്പോൾ ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇസ്തിഗ്ഫാർ എന്ന ഇബാദത്ത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. മൗലിദ് കഴിക്കുമ്പോൾ അത് ഗൗരവമായി തീരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം സമൂഹത്തിൽ ഒരുപാട് ചർച്ച എടുക്കുന്ന ഒരു കാര്യമാണ് സിഹ്റും കണ്ണേറും. അൽ ഇസ്തിഗാസ എന്നുള്ളത് സഹായത്തേട്ടം എന്നുള്ളത്, അള്ളാഹുവല്ലാത്ത ശക്തി വ്യക്തി വസ്തുക്കളോട് ഇസ്തിഗാസ നടത്തിയാൽ അത് ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹുവല്ലാത്ത ജിന്നിനോ അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ ആർക്കാകട്ടെ അത് ചെയ്താൽ അവർക്കുള്ള ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അത് ശിർക്കായി തീരുകയും ചെയ്യും. ഒരാൾ കണ്ണേർ വലിക്കുമെന്ന് വിശ്വസിക്കുന്നു, അയാൾ വൈബിയായ നിലയ്ക്ക് ഹൈറും ഷെറും ചെയ്യുവാൻ അള്ളാഹുവല്ലാത്ത ശക്തി വ്യക്തി വസ്തുക്കൾക്ക് സാധിക്കും എന്നതാണ് അതിന്റെ അടിസ്ഥാനം. എന്റെ കണ്ണുകൊണ്ട് ഒരാൾക്ക് വൈബി ആയിക്കൊണ്ട് എന്തെങ്കിലും ഗുണദോഷങ്ങൾ വരുത്തുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അത് ഈമാൻ കാര്യത്തിലെ ആറാമത്തതിനെതിരാണ്. അതുകൊണ്ട് തന്നെ ആ ഇബാദത്ത് അത് അള്ളാഹുവല്ലാത്തവർക്കായി തീരുമ്പോൾ അത് ശിർക്കിലേക്കാണ് ചെന്നെത്തുക എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്ത് കഹ്ഫിന്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് നമുക്കറിയാം, ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുകും, താങ്കൾ പ്രഖ്യാപിക്കുക ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളും ഒക്കെ തുല്യരാണ്. അപ്പൊ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി മുക്കിയ വെള്ളത്തിൽ ബർക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് മുസ്ലിം സമൂഹത്തിൽ. അൽ ബർക്കത്ത് എന്നുള്ളത് അത് അള്ളാഹുവിന്റെ പൂർണ്ണമായി അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അത് ചോദിക്കുക, ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവല്ലാത്ത ശക്തി വ്യക്തി വസ്തുക്കളിൽ നിന്ന് ഒരാൾ ബർക്കത്തെടുത്താൽ അല്ലെങ്കിൽ ബർക്കത്ത് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചാൽ അത് അള്ളാഹുവല്ലാത്തവർക്കുള്ള ഇബാദത്താണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയിൽ നിന്നാണ് ഒരാൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അത് പ്രതീക്ഷിക്കുക എന്ന ഇബാദത്ത്, അത് തേടുക എന്നുള്ള ഇബാദത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്, ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുകും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു എന്ന് റസൂലെ താങ്കൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? യൂഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നു, നിങ്ങൾക്ക് വഹി ലഭിക്കുന്നില്ല. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, എന്താണ് വഹി ലഭിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറായോ ഷെറായോ വൈബിയായിക്കൊണ്ട് എന്തെല്ലാം ഗുണദോഷങ്ങൾ ലഭിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രമാകുന്നു എന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹി, അതുകൊണ്ട് തന്നെ എന്നെ കണ്ടുമുട്ടണം, റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹ, അയാൾ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യട്ടെ. വലാ യുശ്രിക്ക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുവിനുള്ള ഒരു ഇബാദത്തും അള്ളാഹുവല്ലാത്ത യാതൊരു വിധ ശക്തി വ്യക്തി വസ്തുക്കൾക്കും അയാൾ വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖണ്ഡിതമായി നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ മുഹമ്മദ് അബ്ദുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി ആ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട വിശദീകരണം കൂടി മനസ്സിലാക്കുമ്പോൾ കാര്യമായി നമുക്ക് നമ്മുടെ മുസ്ലിം പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്ക് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുവാൻ സാധിക്കുക? മുസ്ലിം സമൂഹത്തോടാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി ചോദിക്കുന്നത്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, താങ്കൾക്ക് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്നത്? വഫി ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര എത്ര ഇലാഹുകളാണുള്ളത്? കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതതിഖു ബിഹി ദൂനല്ലാഹി ഫഹുവ സനമുക, അള്ളാഹുവല്ലാതെ നീ അവലംബിക്കുന്ന നീ വിശ്വാസമർപ്പിക്കുന്ന സകല വസ്തുക്കളും നിന്റെ വിഗ്രഹങ്ങളാകുന്നു എന്നാണ് മുഹദീ ശൈഖ് റഹ്മത്തുള്ള അതിനെ വിശദീകരിക്കുന്നത്. ഇവിടെ സ്വനം വസൽ എന്നുള്ളത് വിഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും പ്രതിഭയിൽ ഒതുക്കേണ്ട ഒരു ചിന്തയല്ല. അള്ളാഹുവല്ലാത്ത ഏതെല്ലാം ശക്തി വ്യക്തി വസ്തുക്കളെ മനുഷ്യർ ആശ്രയിക്കുന്നുണ്ടോ അതിനൊക്കെ മൊത്തത്തിൽ പറയുന്ന പേരാണ് വിഗ്രഹം എന്നുള്ളത്.
അതിനൊരു പ്രതിമ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ കുല്ലുശയിൻ താഴ്ത്തം ഇത് അല്ലെങ്കിൽ നീ അവലംബിക്കുന്ന എല്ലാ വസ്തുക്കളും വത്തസിക്കുമിഹി നീ വിശ്വാസം അർപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദൂരല്ല അല്ലാഹുവിന് പുറമെ അത് നിന്റെ വിഗ്രഹമാകുന്നു എന്ന് വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയും മനസ്സിൽ ശിർക്ക് വെക്കുകയും ചെയ്താൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നിനക്ക് യാതൊരു വിധ ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കൃത്യമായിക്കൊണ്ട് ഇതിനേക്കാൾ വിശദമായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിൽ ഉറച്ചു നിൽക്കുവാനും അതോടൊപ്പം തന്നെ മരണസമയത്ത് നമുക്ക് ആ കലിമത്ത് തൗഹീദോടുകൂടി മരിച്ചു പോകുവാനും സാധിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ മൻ മാത്ത ഒരാൾ മരിക്കുന്നു ഫഹുവ യഅലമു അവൻ അറിഞ്ഞിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവൻ അതിന് മുമ്പ് പഠിച്ച് മനസ്സിലാക്കി അവൻ വെച്ചിട്ടുണ്ട് ദഖല ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന. അപ്പോൾ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എല്ലാ വശങ്ങളും അറിഞ്ഞ് അംഗീകരിച്ച് അത് നിലനിർത്തി പോകുമ്പോൾ ആ ഷഹാദത്തെ ഡിസ്മിസ് ആവാതെ ഡാമേജ് സംഭവിക്കാതെ അത് ബാത്തിലായി പോകാതെ നിലനിർത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ പരലോകം നമുക്ക് സുരക്ഷിതമാക്കുവാൻ സാധിക്കുക. ഒരു ഹദീസ് കൂടി സൂചിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അദ്ദേഹത്തിനും ഉദ്ധരിക്കുകയാണ് അന്നഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്ന സമയത്ത് ഫഖാലല്ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു യാ ഗുലാം മകനെ ഇന്നി മുഅല്ലിമുക കലിമാത്തിൻ ഞാൻ നിനക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം ഇഹ്ഫളില്ല നീ അല്ലാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിക്കുക യഹ്ഫളുക എങ്കിൽ അവൻ നിന്റെ കാര്യങ്ങളും സൂക്ഷിക്കും ഇഹ്ഫളില്ല നീ അല്ലാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിക്കണം തജിദുഹു തുജാഹക നിനക്ക് എന്താവശ്യം വന്നിട്ടെങ്കിലും നിനക്ക് അല്ലാഹുവിനെ കണ്ടെത്തുവാൻ സാധിക്കും അല്ലാഹു അത് നിവർത്തിച്ചു തരും നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുമോനെ നീ എന്തെങ്കിലും സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ നീ അള്ളാഹുവിനോട് സഹായം ആവശ്യപ്പെടണം വാലം നീ അറിയണം അന്നൽ ഈ മനുഷ്യന്മാർ ലോകത്തുള്ള സകല മനുഷ്യന്മാരും പാസഞ്ചറുകൾ മാത്രമല്ല അന്നൽ ഉമ്മത്തല വിസ്തമാവു അലൂക്ക ലോകത്തുള്ള സകല മനുഷ്യനും നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു വരുവാൻ വേണ്ടി ഒരുമിച്ച് കൂടി അള്ളാഹു നിനക്ക് എന്താണോ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതല്ലാതെ മറ്റൊന്നും അവർക്ക് നിനക്ക് ചെയ്തു തരുവാൻ സാധ്യമല്ല. ലോകത്തുള്ള സകല മനുഷ്യനും നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ വേണ്ടി ഒരുമിച്ച് കൂടി അള്ളാഹ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ അത് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആ കൂടിയ ആളുകളെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി ലോകത്തുള്ള സകല മനുഷ്യരും നമ്മളെ ഉപദ്രവിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടി ഫാസിസ്റ്റുകളും നാസ്തികളും തുടങ്ങിയ എല്ലാ ആളുകളും നമ്മളെ ഒരുമിച്ച് ഉപദ്രവിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടി ലം യദുറൂക ഇല്ലാ ബിശയ്ഇൻ ഖദ് കതബല്ലാഹു അലൈക നിനക്കെതിരിൽ അല്ലാഹു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു ഉപദ്രവം അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് സംഭവിക്കുമെന്നല്ലാതെ ഈ കൂടിയ ആളുകൾക്കൊന്നും നിന്നെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. റുഫിയത്തില്ലാം പേനകൾ ഉയർത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പേജുകൾ വറ്റി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായി അള്ളാഹുവിന്റെ കലാകഥകളെയും ഈമാൻ കാര്യത്തെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് പരിപൂർണമായി മടങ്ങിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എല്ലാവിധ റുക്നുകളും അതിന്റെ രണ്ട് റുക്നുകളും അതിന്റെ ഷർത്തുകളും അതിന്റെ ബാത്തിലായി പോകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായി അറിഞ്ഞ് അതിനെ അംഗീകരിച്ചുകൊണ്ട് ആ നിലക്ക് ഈമാനോടുകൂടി മരിച്ചു പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല അത്തരത്തിലുള്ള സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാന്ദർഭികമായി ഒരു കാര്യം ഉൾപ്പെടുത്തുകയാണ്. നമുക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അമലാണ് ഹജ്ജ് എന്നുള്ളത്. ആ ഹജ്ജിനുള്ള അപേക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് മുൻകൂട്ടി തന്നെ അതിനെ തയ്യാറെടുക്കുകയും അതിന് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ സാധ്യതയുള്ള ആളുകൾ നമസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് സക്കാത്ത് പോലെ നിർബന്ധ ബാധ്യതയാണ് എന്ന നിലയ്ക്ക് തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മിൽ നിന്ന് എല്ലാവിധ ആരാധനാകർമ്മങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയിരിക്കുന്ന മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പണ്ഡിതന്മാർ നേതാക്കന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതാല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാവിധ വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതാല ദൂരീകരിച്ചെടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.
الاحياء منها والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجر والدينا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله تعالى على خير خلق نبينا محمد وعلى اله وصحبه اجمعين والسلام على المرسلين والحمد لله رب العالمين.